നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കയത്ത് ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചു പോകുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളാണിത്. വീട് തകർന്നു വീഴുന്ന ആ കാഴ്ച കണ്ട് സമീപവാസികൾ അലമുറയിട്ട് കരയുന്നതും ഈ വീഡിയോയിൽ കേൾക്കാം. താഴത്തെ വീട്ടിൽ വെള്ളം കയറിയ ജനലിലേക്കുണ്ടോ? ചെത്തി അയ്യോ, ഈ പൊങ്ങുന്നു സന്തോഷം കാണിക്കാ വല്ലോരം വീട് വീട് പൊങ്ങിപ്പോന്നു. അതെ, വീട് നീങ്ങുന്നുണ്ടോ? ഈ വീട് പൊങ്ങിപ്പോന്നു. അവരത് കെട്ടിയിട്ടേക്കാ പോസ്റ്റ്. ഇപ്പൊ പോസ്റ്റ് പഠിച്ചെന്ന് തോന്നിക്കും. അല്ല, അത് വേറെ ഇടിയുണ്ടോ? അയ്യോ, ദൈവമേ, ഇതേ പോയി. അയ്യോ, ദൈവം. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഭീതിതമായ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നലെ മുണ്ടക്കയം കുട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാത്രം 4 പേരാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവറായ ഷാലന്റിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കൂട്ടിക്കലിൽ വെട്ടിക്കാനത്ത് നിന്നായിരുന്നു മൃതദേഹം ലഭിച്ചത്. ഇന്നലെ കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ചോലത്തടം കൂട്ടിക്കൽ വില്ലേജ് പ്ലാപ്പള്ളി കാവാലി ഒറ്റലാങ്കലിലെ മാർട്ടിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ 6 പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചതെന്നാണ് ഇന്നലെ പുറത്തുവന്ന വിവരം. മാർട്ടിൻ അമ്മ അന്നക്കുട്ടി, മാർട്ടിന്റെ ഭാര്യ സിനി, മക്കളായ സ്നേഹ, സോന, സാന്ദ്ര എന്നിവരാണ് ദുരിതത്തിൽ പെട്ടത്. അപകടമുണ്ടാകുന്ന സമയത്ത് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. 3 കുട്ടികളും വിദ്യാർത്ഥികളാണ്. ഇവരിൽ 3 പേരുടെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തിയത്. കൂട്ടിക്കലിലും കാക്കയാറിലും തിരച്ചിൽ തുടരുകയാണ്. 2 ഇടങ്ങളിലായി 14 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. നാവികസേനാ ഹെലികോപ്റ്ററുകൾ കൂട്ടിക്കലിലേക്ക് പോകും. ദുരന്ത മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യും. തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും. കൊച്ചിയിൽ നിന്നും 8:30 രണ്ട് ഹെലികോപ്റ്ററുകൾ പുറപ്പെടും. ഏന്തയാർ JJ മർഫി സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാനാണ് നിർദ്ദേശം. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പല ഭാഗത്തും മഴ ഇപ്പോഴും തുടരുകയാണ്. കോട്ടയം കുമളി KK റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. MC റോഡിലും ദേശീയപാതയിലും തടസ്സമില്ല. ഇടുക്കിയിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിയന്ത്രണം തുടരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.